ഷിരൂരിൽ മണ്ണിടിഞ്ഞ് വീണ് കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനെ കണ്ടെത്താനുള്ള ദൗത്യം തുടരുന്നതിനിടെ ഒരു ഭാഗത്ത് പലതരത്തിലുള്ള സൈബർ ആക്രമണങ്ങൾ തുടരുകയാണ്. അതിൽ ചിലത് ഇന്ത്യൻ സൈനികരെ ലക്ഷ്യമിട്ടുള്ളതാണ്. ഒരു തരത്തിലും ന്യായീകരിക്കാനാവാത്ത തരത്തിലാണ് ചില പോസ്റ്റുകൾ. ഷിരൂരിലെ രക്ഷാദൗത്യത്തിൻ്റെ സങ്കീർണതകൾ മനസ്സിലാക്കാതെയുള്ള ഒരു പോസ്റ്റ് രജനി അനിൽ എന്ന ഫേസ്ബുക്ക് പ്രൊഫൈലിൽ നിന്നുള്ളതാണ്. ഇന്ത്യയുടെ സമ്പത്തിൻ്റെ മുക്കാലും തിന്നു മുടിപ്പിക്കുന്ന കൂലിപ്പട്ടാളമാണ് ഇന്ത്യൻ സൈന്യം എന്നാണ് പോസ്റ്റിൽ വന്ന പരാമർശം. സംഭവത്തിൽ സൈനിക കൂട്ടായ്മയായ അനന്തപുരി സോൾജേഴ്സ് മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി നൽകി. മോശം പോസ്റ്റ് എന്ന് ഒരാൾ തിരുത്തിയപ്പോൾ മകനെ നഷ്ടപ്പെട്ട അമ്മ തന്നെയാണ് ഇന്ത്യൻ മിലിറ്ററിക്ക് ഈ അംഗീകാരം ചാർത്തിക്കൊടുത്തത്. 3 മക്കളെ പ്രസവിച്ച് ഞാൻ അതങ്ങ് ഏറ്റെടുത്തു എന്നാണ് രജനി അനിലിൻ്റെ മറുപടി. ഇന്ത്യൻ സൈനികരുടെ വിശ്വാസ്യത പൊതുസമൂഹത്തിന് മുന്നിൽ തകർക്കുന്ന രീതിയിലുള്ള സൈബർ ആക്രമണങ്ങളുടെ തുടർച്ചയാണ് പോസ്റ്റെന്നും, സൈബർ കുറ്റകൃത്യത്തിനപ്പുറത്തേക്ക് ഇന്ത്യൻ സൈനികരെ അപമാനിക്കുന്ന ഇത്തരം പ്രവണതകളെ വളരെ ഗൗരവമായി എടുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നുവെന്നും മുഖ്യമന്ത്രിക്കുള്ള പരാതിയിൽ സൈനിക കൂട്ടായ്മയായ അനന്തപുരി സോൾജേഴ്സ് പറഞ്ഞു. കർശനവും മാതൃകാപരവുമായ നടപടി ഈ പോസ്റ്റിനെതിരെ സ്വീകരിക്കണമെന്നാണ് കൂട്ടായ്മ പോസ്റ്റിൻ്റെ സ്ക്രീൻഷോട്ട് സഹിതം സമർപ്പിച്ച പരാതിയിൽ ആവശ്യപ്പെട്ടത്. പരാതി പരിഗണിച്ച മുഖ്യമന്ത്രിയുടെ ഓഫീസ് തുടർ നടപടിക്കായി സംസ്ഥാന പോലീസ് മേധാവിക്ക് കൈമാറി. അതിനിടെ മണ്ണിടിച്ചിൽ കാണാതായ അർജുൻ്റെ അമ്മയെക്കൊണ്ട് ഒരു മാധ്യമപ്രവർത്തക പട്ടാളത്തിനെതിരെ പറയിച്ചു എന്ന വിധത്തിലും സൈബറിടത്തിൽ പ്രചരണം നടന്നു. ഈ പ്രചരണത്തിൽ കുടുംബം അതീവ ദുഃഖിതരാണ്. വാർത്താസമ്മേളനത്തിനിടെ അർജുൻ്റെ അമ്മ ഷീല പറഞ്ഞ വാക്കുകൾ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടാണ് ചിലർ സോഷ്യൽ മീഡിയയിൽ തെറ്റായ പ്രചരണം നടത്തിയത്. ഇതിനെതിരെ സഹികെട്ട് കുടുംബം പരാതി നൽകിയിട്ടുണ്ട്. വാർത്താസമ്മേളനത്തിൽ നടത്തിയ പരാമർശങ്ങൾ എഡിറ്റ് ചെയ്ത് പ്രചരിപ്പിക്കുന്നുവെന്ന് പരാതിയിൽ പറയുന്നു. കൂടാതെ സമൂഹമാധ്യമങ്ങളിലൂടെ വ്യാപകമായ ദുഷ്പ്രചാരണം നടക്കുന്നതായും അമ്മയുടെ സഹോദരിയുടെ ശബ്ദം എഡിറ്റ് ചെയ്ത് പ്രചരിപ്പിച്ചതായും പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു. മാധ്യമപ്രവർത്തക എന്ന വിധത്തിൽ ചൂണ്ടിക്കാട്ടിയത് അമ്മയുടെ സഹോദരിയാണെന്നാണ് ചൂണ്ടിക്കാട്ടുന്നത്. പോലീസ് ഉദ്യോഗസ്ഥയാണ് ഇവർ. അർജുൻ വീഴാൻ സാധ്യതയുള്ള വലിയ കുഴി മണ്ണിട്ട് മൂടുകയാണ് ഉണ്ടായതെന്നും ജീവനോടെ കിട്ടുമെന്ന് പ്രതീക്ഷയില്ലെന്നുമാണ് കഴിഞ്ഞ ദിവസത്തെ വാർത്താസമ്മേളനത്തിൽ അമ്മ ഷീല പറഞ്ഞത്. സൈന്യമെത്തിയപ്പോൾ വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു. എന്നാൽ ആ പ്രതീക്ഷ ഇല്ലാതായെന്നും കേന്ദ്രത്തിൻ്റെ സഹായം കിട്ടിയില്ല എന്നും ഷീല പറഞ്ഞിരുന്നു. സൈബർ ആക്രമണത്തിന് പിന്നാലെ മാധ്യമപ്രവർത്തകരെ കാണുന്നതിൽ നിന്നും അർജുൻ്റെ കുടുംബം വിട്ടുനിന്നിരുന്നു. അർജുൻ്റെ അമ്മയുടെ അച്ഛൻ പട്ടാളക്കാരനാണ്. അന്ന് തെരച്ചിൽ സംബന്ധിച്ച് കുടുംബം ചില വിഷമങ്ങളും ആശങ്കകളും പങ്കുവച്ചിരുന്നു. അർജുൻ്റെ അമ്മയുടെ സഹോദരിയുടെ ശബ്ദം എഡിറ്റ് ചെയ്ത് വ്യാജ വീഡിയോകൾ പ്രചരിപ്പിക്കുന്നുവെന്നാണ് കുടുംബത്തിൻ്റെ പരാതി. ഇതുകൂടാതെ കേരളത്തിൽ നിന്ന് രക്ഷാപ്രവർത്തനത്തിന് പോയവരെ അനുകൂലിച്ചും പ്രതികൂലിച്ചുമുള്ള ഏറ്റുമുട്ടലും സൈബറിടങ്ങളിൽ നടക്കുന്നുണ്ട്. അപകടം നടന്ന ആദ്യഘട്ടത്തിൽ അലംഭാവം കാണിച്ചെങ്കിലും പിന്നീട് ഉണർന്നു പ്രവർത്തിച്ച കർണാടക സർക്കാരിനെക്കുറിച്ചും സമൂഹമാധ്യമങ്ങളിൽ ചർച്ച നടന്നിരുന്നു. വാഹനയുടമയും കേരളത്തിൽ നിന്ന് ചെന്നവരും ചേർന്ന് കർണാടക സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കി കരഭാഗത്ത് തിരച്ചിൽ നടത്തി ദിവസങ്ങളോളം കളഞ്ഞുവെന്നാണ് സമൂഹമാധ്യമങ്ങളിൽ ആരോപണം ഉയർന്നത്. ഒരു പരിധിവരെ ഈ ആരോപണങ്ങൾ ശരിവെക്കേണ്ടി വരും. കാരണം ചാനലുകൾക്ക് മുന്നിലെത്തിയവർ അത്തരത്തിലായിരുന്നു പെർഫോമൻസ് നടത്തിയത്. കർണാടകയിലെ ഉദ്യോഗസ്ഥർ പറഞ്ഞതായിരുന്നു ശരിയെന്നും ഇക്കൂട്ടർ പറയുന്നു. കാരണം ബാക്കി മൃതദേഹങ്ങളും ടാങ്കർ ലോറിയുടെ ബുള്ളറ്റും ലഭിച്ചത് നദിയിൽ നിന്നായിരുന്നു. GPS പ്രവർത്തിച്ചുവെന്നും എഞ്ചിൻ സ്റ്റാർട്ടായിരുന്നുവെന്നും ഫോൺ റിംഗ് ചെയ്തുവെന്നുമെല്ലാമുള്ള പ്രചാരണങ്ങളെയും ഇക്കൂട്ടർ ചോദ്യം ചെയ്യുന്നു. ലോറിയുടേത് അത്യാധുനിക ക്യാബിനാണെന്നും തകരില്ലെന്ന് വരെ പ്രചാരണമുണ്ടായി. ഇതിൽ പലതും സമൂഹ മാധ്യമങ്ങളിൽ ആരൊക്കെയോ സൃഷ്ടിച്ചതാണെന്നും അവ മുഖ്യധാര മാധ്യമങ്ങളും ഏറ്റുപിടിക്കുകയാണ് ഉണ്ടായതെന്നും ഇപ്പോൾ തെളിയുന്നു. അർജുന് വേണ്ടിയുള്ള തിരച്ചിൽ പബ്ലിസിറ്റി സ്റ്റണ്ടാക്കി മാറ്റാനായിരുന്നു ചിലർ ശ്രമിച്ചതെന്നാണ് മറ്റൊരു ആരോപണം. യാതൊരു കാര്യവും ഇല്ലാതിരുന്നിട്ടും ചിലർ വണ്ടിയും വിളിച്ച് അവിടേക്ക് പോയി. ഇതോടെ മാധ്യമപ്രവർത്തകരെ ഉൾപ്പെടെ 3 കിലോമീറ്റർ ദൂരത്തേക്ക് മാറ്റി നിർത്തേണ്ടി വന്നു പോലീസിന്. രക്ഷാപ്രവർത്തനത്തിനെന്ന് പറഞ്ഞു ചെന്നവരെ നിയന്ത്രിക്കലായി പോലീസിൻ്റെ അടുത്ത പണി. രക്ഷാപ്രവർത്തനത്തിനിടെ എന്തെങ്കിലും സംഭവിച്ചാൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കാമെന്ന് കേരളത്തിലെ ജില്ലാ കളക്ടറുടെ പക്കൽ നിന്ന് അനുമതി വാങ്ങി വരാനാണ് പോലീസ് കേരളത്തിൽ നിന്ന് ചെന്നവരോട് പറഞ്ഞത്.